ഓഹ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ നെറ്റ് ഒരു സ്വപ്നം കണ്ടു ഫ്രാങ്കോയെ വെറുതെ വിട്ടത് മാത്രമല്ല കോടതി എന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്മഭൂഷണോ പത്മഭൂഷണോ അതാണ്ട് പോലത്തെ അവാർഡും കൊടുത്താൽ വിട്ടായിരുന്നു ട്രോഫിയൊക്കെ കാരണം മാത്രമല്ല കോടതിയും പോലീസും ഒക്കെ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു ഒരു നിരപരാധിയെ ഇത്രത്തോളം ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു അതുപോലെ തന്നെ ശാരീരിക അസ്വാസ്ഥ്യം മൂലം ഹൃദയ സംബന്ധമായ എന്തോ പ്രശ്നം കൊണ്ട് ആശുപത്രി പോകുന്ന ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ ഫോട്ടോയൊക്കെ പിന്നെ ഇനി എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ കന്യാശ്രീതിൻ്റെ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ കള്ള കേസൊക്കെ ഇതുപോലത്തെ ആൾക്കെതിരെ കൊടുത്ത കന്യാശ്രീ സൃഷ്ടിക്കണമല്ലോ അങ്ങനെ വിടാൻ പറ്റത്തില്ല ഇപ്പോൾ എല്ലാം ഇത്രയും മനുഷ്യരുടെ മുന്നിൽ ഒരു മനുഷ്യനെ ഇത്രയും അവഹേളിച്ച് ഇപ്പോൾ ഞാനാളെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടു അല്ലേ അങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുന്ന പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ പൊതുവേ പ്രശ്നം ആട്ടോ ഇപ്പോൾ കള്ളക്കേസുകളാണ് കൂടുതൽ ഈ പെണ്ണുങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ ഈ കല്യാണം ഈ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും ഡിവോഴ്സ് സീൻസ് വരുമ്പോൾ കോടതിയിലൊക്കെ കൊണ്ട് ഫേക്ക് പോക്സോ കേസുകൾ ചാർജ് ചെയ്ത് എത്രയോ രണ്ടായിരം എണ്ണോ നാലായിരം വേണോ ഫേക്ക് ആണെന്ന് കണ്ടെത്തുക കോടതി ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന പെണ്ണുങ്ങളല്ലേ അതുപോലത്തെ ഏതോ പെണ്ണായിരിക്കും കന്യാസ്ത്രീ അല്ല ബിഷപ്പ് ഫ്രാങ്കോയെ പോലൊരു മാന്യ വ്യക്തിയെ തേ ചെയ്ത് നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച കള്ളി കന്യാസ്ത്രീ അതുപോലെ തന്നെ ഈ കെണ്ടി ചാടികളെല്ലാം കള്ളികളാണ് അല്ല അബയുടെ കേസ് തെളിയിക്കാൻ വർഷങ്ങൾ എടുത്തു പക്ഷേ ഫ്രാങ്കൂടെ പെട്ടെന്ന് തീർന്നു സമയ്ക്കെതിരെയുള്ള സാധനമാണെങ്കിൽ താമസിക്കും സമക്കനുകൂലമാണേ പെട്ടെന്ന് ചെയ്യും എന്താണേലും ഇത് വളരെ മോശമായി പോയി ആ കന്യാസ്ത്രീയെ ശിക്ഷിക്കണം അതേ പറ്റില്ല അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അങ്ങനത്തെ രണ്ടു പറ്റി ചുമ് അങ്ങനെ ആളുകളെ പറ്റി പെണ്ണുങ്ങൾ ഇങ്ങനെ പീഡിപ്പിച്ചു അത് ഇത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ട് അതായത് എങ്കിലും പെണ്ണുങ്ങൾ പറയുന്നില്ല സത്യമാണ് ഒരു പെണ്ണ് പറയുന്നത് വിശ്വസിക്കാൻ കൊടുത്തില്ല ബലാസംഗം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പാടില്ല നമ്മൾ വിശ്വസിക്കേണ്ടതായിരുന്നു പിന്നെ കോടതി എന്ത് ഈ നിയമ പറ്റി എന്താ നമ്മളൊക്കെ കോടതി അങ്ങനെ വെറുതെ വിട്ടുണ്ട് വെറുതെ വിട്ടു അതിന് മീഡിയം ഈ നാട്ടിലുള്ളവരെ നമ്മൾ ട്രോൾ ചെയ്യുകയും ചെയ്യേണ്ട കാര്യമുണ്ട് പിന്നെ കോമഡിയാണ് ഈ വനിതയിലെ പോസ്റ്ററൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു അത് ഓരോരുത്തരുടെ അഭിപ്രായം അങ്ങനെ ഒരു തോന്നലുള്ളൂ എനിക്കുണ്ടായി കേട്ടോ ശരിക്കും എനിക്ക് ആദ്യം അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നാലൊരു കന്യാസ്ത്രീയൊക്കെ അങ്ങനെ വന്ന് പറയുമോ കന്യാസ്ത്രീകൾക്ക് എന്താ നേട്ടം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഈ പുരുഷന്മാരോട് വിരോധമുള്ള ടൈപ്പ് സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ് ഈ പുരുഷ വിരോധമുള്ള സ്ത്രീകൾ ചിലപ്പോൾ പുരുഷന്മാർക്കെതിരെ ഇങ്ങനത്തെ ആയിട്ടുള്ള ഓരോ അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കി അവരെ വ്യക്തിഹത്യ ചെയ്യാൻ താല്പര്യമുള്ള തരത്തിലുള്ള മാനസിക പ്രശ്നമുള്ള ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ മാനസിക നേരെയാണ് പരിശോധിക്കേണ്ടത് ഇനി മേലിൽ ഇതുപോലൊരു കള്ളക്കേസ് കൊടുക്കാൻ പാടില്ല ആണെങ്കിൽക്കെതിരെ ഇങ്ങനത്തെ അപവാദം പറഞ്ഞു നടക്കാൻ പാടില്ല ഇത് നല്ലൊരവസരമാണ് ആ കന്യാസ്ത്രീയെ മാക്സിമം ശിക്ഷിക്കുക അല്ലാതെ വരെ വഴിയില്ല ഇതുപോലെ ഫോൾസ് കേസസ് കൊടുത്തിട്ടുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്കും കഠിന ശിക്ഷ കിട്ടിയാൽ കുറേ ആളുങ്ങൾ രക്ഷപ്പെടും കള്ളക്കേസ് ആണെന്ന് പെണ്ണുങ്ങൾ കൊടുക്കുന്ന മൊത്തം ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞ് അത് ഏതൊക്കെ തരം രീതിയിൽ മിസ് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കി നടക്കുന്ന ഓൾമാർ ഇവിടെ ഉള്ളവളന്മാർ അത് ഓരോരുത്തരുടെ ജീവിതം എന്താർക്കും കുടുംബം എന്തവർക്കും ഇപ്പോൾ ഇത്തരം ഒരു ബിഷപ്പിനെ ഇത്രേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി ധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും ഇവിടെ കുറേ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഇപ്പോഴും എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്താവശ്യത്തിന് ഓക്കെ ഇനി അത് അപ്പീലിൽ പോകുമ്പോൾ അപ്പീലിൽ പോട്ടെ അവിടെ തെളിയിട്ട് ഇപ്പോൾ ഇവിടെ വരെ എത്തിയപ്പോൾ എന്താ മനസ്സിലായത് ഈ കോടതിയിൽ ഇതെന്നും ഈ ജഡ്ജൊക്കെ എന്നെ പൊട്ടനാണെന്ന് വിചാരിച്ചോ അല്ല ജഡ്ജി കള്ളനാണെന്ന് വിചാരിച്ചോ അങ്ങനെ നല്ലത് എന്നോട് പോലീസും കോടതിയൊക്കെ തന്നെ ഊമ്പന്മാരാണോ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി അതിനകത്ത് ഈ നമ്മൾ ഈ ആൾക്കാർ കമൻ്റടിക്കരുത് മനസ്സിലായ ദില്ലിയുടെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം ഫ്രാങ്ങോടെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം ഗോവിന്ദജാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കോടതി എന്നെ വെറുതെ വിട്ട് പിന്നെ ബാക്കി സംസാരിക്കാറായിട്ടില്ല എനിക്ക് അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തിരിച്ച് മറി മറ്റേത് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആവണം തിരിച്ച് മറിച്ച് ആയിട്ടാണെങ്കിലും ഫ്രാങ്ക് ഒരു രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കണം കാരണം ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതിനും ഇതേപോലെ തന്നെ ഈ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളാണ് നാളെ ആളുടെ മകൾക്കോ ഭാര്യയ്ക്കോ പെങ്ങുക്കോ അമ്മയാവാം ആരെങ്കിലും ഇങ്ങനെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർ പവർഫുൾ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിട്ട് സ്വന്തം മകളുടെ മകളെ കുറ്റക്കാരി ആക്കിയിട്ട് പീഡിപ്പിച്ച ആളെ രക്ഷിക്കേണ്ട അവസ്ഥ ആയക്കൊണ്ടാവും അത്രയല്ലേ ഉള്ളൂ അതിനകത്ത് എന്ത് ഇത്ര പിന്നെ പൈസ കൈക്കൂലി മേടിച്ചിട്ടുള്ള പരിപാടി ആണെങ്കിലും എന്താ മകളാണെങ്കിലും അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും കന്യാസ്ത്രീ ആണെങ്കിലും എന്താ അതാണ് അവിടുത്തെ സിസ്റ്റം അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ഇവിടെ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അത് മനസ്സിലാക്കണം ഇനി ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കോടതിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ കണ്ട ഇവിടെ ഇരുന്ന് എന്താ പറയുക ഓൺലൈനിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഫേസ്ബുക്ക് കോടതിയിലും അതുപോലെ തന്നെ യൂട്യൂബ് ശാസ്ത്രജ്ഞന്മാരും ഒന്നും അല്ല ഇത് പറയുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ് കേസന്വേഷിച്ച പോലീസിൻ്റെ റിപ്പോർട്ടും കോടതിയിലെ വാദങ്ങൾക്കും ശേഷമാണ് ഈ ഫ്രാങ്കോ എന്ന് പറഞ്ഞ വെറുതെ വിട്ടിരിക്കുന്നത് ഫ്രാങ്കോ ബിഷപ്പ് ബിഷപ്പ് ഫ്രാങ്കോ വെറുതെ വിട്ടിരിക്കുന്നു അതിപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ അടുത്തതെന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീയെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അത് വിടാൻ പാ പറ്റത്തില്ല അങ്ങനെ അതങ്ങനെ വിടുന്നത് കത്തോലിക്ക സഭ ഒന്നടങ്ക ഇതിനെതിരെ പ്രതിഷേധിച്ച് തെരുവിൽ വന്ന് അതുപോലെ തന്നെ ആ കന്യാസ്ത്രീയെ ശിക്ഷിക്കുന്നത് വരെ കഠിനമായി പ്രയത്നിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ചെയ്ത് കാണിക്കണം മനസ്സിലായോ അവരെ വെറുതെ വിടാൻ പാടില്ല ഇനി മേലാൽ ഒരു കന്യാസ്ത്രീ വന്നിട്ട് തിണ്ടിറ്റിനെ കാണിക്കാം കന്യാസം നല്ല ഒരു പെണ്ണ് പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിലാക്കണം അല്ലേ ശരി അല്ലേ അതിനകത്ത് ആണുങ്ങളെവിടണം ഇപ്പോൾ എൻ്റെ കഴിഞ്ഞാൽ മെൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട് കള്ളക്കേസുകളിൽ ജീവിതം തകർന്ന ഒരുപാട് ആണുങ്ങൾ സംഘടിക്കുക അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പം അവരെല്ലാം ഒന്നിക്കണം ഒന്നിച്ച് ഈ കന്യാസ്ത്രീ ഉണ്ടല്ലോ മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുന്നവർക്ക് എന്നിട്ട് വിടാവും അല്ലെങ്കിൽ എന്തു ഇത് ഏതൊക്കെ തോന്നിയ പോലെ വന്ന് പറയാനുള്ള സ്ഥലം ഓ സാധാരണക്കാരുടെ വണ്ടയ്ക്ക് കയറിയത് ഓക്കെ കുഴപ്പമില്ല ഇവിടുത്തെ പാവപ്പെട്ടവരായ സാധാരണ രീതി ജീവിച്ചു പോകുന്നവന്മാരുടെ ജീവിതം തകർത്തിട്ട് കുറേ പെണ്ണുങ്ങൾ ഇതുപോലത്തെ എന്താ പറയുക കള്ളക്കേസുകൾ കുടുക്കി കുറേ ആളുകളുടെ ജീവിതം തകർക്കുന്നുണ്ട് ഇല്ലേ അങ്ങനെയുള്ള ആളുകളില്ലേ അവരുടെയൊക്കെ പ്രതിനിധിയാണ് ഫ്രാങ്കോ എന്ന് പറഞ്ഞാൽ അവരുടെ പിതാവാണ് അവർക്ക് മാതൃകയാണ് അവരുടെ നേതാവാണ് എന്തുകൊണ്ട് അത്രയും പേരുടെയും ഇവർക്കെല്ലാം എന്താ മനസ്സിലായി നിങ്ങളിപ്പോൾ ഇതേപോലൊരു എന്താ പറയേണ്ടത് ഒരു സ്ത്രീ കേസ് കൊടുത്തതിൻ്റെ പേര് ബുദ്ധിമുട്ടൊരു മനുഷ്യനാണെന്ന് കരുതുക നിങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ വിജയമല്ലേ ഇത്തിരി കള്ളികൾക്കെതിരെയുള്ള വിജയമല്ലേ ഇത് ഉടൻ തന്നെ തിരിച്ചിങ്ങനെ ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അത് നിർത്തിക്കൂ ഇനി കോടതിയും പോലീസും മാത്രം മതിയത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഇനി അപ്പീലിന് പോയി സുപ്രീം കോടതിയിലെത്തിയാൽ അവിടെ വെച്ചിട്ട് ചിട്ടിച്ചാൽ ചിട്ടിക്കട്ടെന്നേ അതുവരെ നിങ്ങൾ വെറുതെ വിടണം ഇതിപ്പോൾ മീഡിയ ട്രോള് ഫേസ്ബുക്ക് പേജസ് ചെക്കുത്താൻ്റെ വീഡിയോ ഫ്രാങ്കോയെ പറ്റി എന്ത് പറഞ്ഞു ഫ്രാങ്കോയെ പറ്റി അല്ലേ പറയുന്നത് കന്യാസ്ത്രീകൾ കള്ളികൾ കള്ളികളായ കന്യാസ്ത്രീകൾ കെണ്ടി കള്ളികളാണ് ലാസ്റ്റിൽ അതിനൊക്കെ കുറേ കള്ളികൾ ചാടിയിട്ടുണ്ട് അതായത് അവരിങ്ങനെ തോപ്പിക്കാൻ ശ്രമിക്കുക മനസ്സിലായോ അങ്ങനെയാണെങ്കിലും ചില പുരുഷ വിരോധം പുരുഷന്മാരോടുള്ള വിരോധം തീർക്കുകയാണ് ചില സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകൾ അന്യാസികളായിട്ടുണ്ടാവും അങ്ങനെയല്ലേ ഇവിടുത്തെ അവസ്ഥ ഏതാണ് ഈ കേസിൽ കൂടുതലും മിസ്യൂസ് ചെയ്തത് സ്ത്രീകളാണെങ്കിൽ കോടതി ഈ സ്ത്രീ പറയുന്നത് വിശ്വസിക്കണം ആദ്യം അതൊന്ന് ശരിയാക്കണം കള്ളക്കേസ് കൊടുക്കൽ നിർത്തണം മനസ്സിലായല്ലേ ആ കള്ളക്കേസ് കൊടുക്കുന്നവരും അല്ലെങ്കിൽ കള്ളക്കേസിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല അതുപോലെ കള്ളക്കേസ് കൊടുത്ത എല്ലാ സ്ത്രീകളെയും അത് ഈ കന്യാസ്ത്രീ അടക്കമുള്ള എല്ലാ സ്ത്രീകളെയും ശിക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങണം അവർക്ക് ചെറിയ ശിക്ഷ കൊടുത്താൽ പോരാ നിയമത്തിനെ പറ്റിക്കാൻ ശ്രമിക്കുക പോലീസിനെ പറ്റിക്കാൻ ശ്രമിക്കുക എന്ത് ഇത് കുഞ്ഞുങ്ങളെയാണോ ഫ്രാങ്കോ ഓക്കേ ഒരു സഭയുടെ തലവൻ എന്താ നിയമത്തിൻ്റെ മുന്നിൽ അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടുത്തെ എല്ലാ മനുഷ്യനും തുല്യരാണല്ലോ അല്ലേ അപ്പോൾ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ജയിലിൽ കിടപ്പുണ്ടാവും കള്ളക്കേസ് പെണ്ണുങ്ങൾ കള്ളക്കേസ് കൊടുത്ത് കുടിക്കുന്നത് പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് മറ്റാക്കി മറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ മനുഷ്യനെ കൊണ്ട് മനുഷ്യനെ ബലാസംഗം ചെയ്യുന്നതിനിടയിൽ തലയടിച്ച് വീണ ഒരു പെൺകുട്ടി മരിച്ചപ്പോഴും ആ ഗോവിന്ദാമിയെ കൊണ്ട് ജയിലിട്ടേക്കുവാണ് ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ഒറ്റക്കയ്യനെ പീഡിപ്പിക്കുകയായിരുന്നു ആ പെൺകുട്ടി മനസ്സിലായോ ഒറ്റക്കയ്യനായ ഒരു 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 നല്ലവണ്ണം ആഹാരം പോലും കഴിക്കാൻ പൈസ ഇല്ലാത്ത അവനെ കണ്ടല്ല ജയിലിൽ കൊണ്ടിട്ടപ്പോൾ തടി വെച്ച് ആണ് പുള്ളി പുറത്തു വരുന്നത് അങ്ങനെ അങ്ങനൊരുത്തിന് വളരെ തന്ത്രപൂർവ്വം ഒരു കാമപ്രാന്തിയായ ഒരു പെൺകുട്ടി അങ്ങനെ പെൺകുട്ടികളില്ലേ ആരോഗ്യവതിയായ ഒരു പെൺകുട്ടി റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ബോഗിയിലിട്ട് പീഡിപ്പിച്ചതിന് ശേഷം റെയിൽവേ ട്രാക്കിലിട്ട് പീഡിപ്പിക്കുന്നതിനിടയിൽ കാലു പിടിച്ച് വീണ് തലയടിച്ച് എന്തോ മരിച്ചതാ അതിന് കള്ളക്കേസ് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് കള്ളക്കേസിൽ കുടുക്കിയൊക്കെയാണ് അതാണ് ഈ കേസ് നീണ്ടു വന്നത് ഗോവിന്ദചാമി രക്ഷപ്പെടും അതുപോലെ തന്നെയാണ് ഈ മറ്റേ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് നടിയെ ആരും ആക്രമിച്ചിട്ടൊന്നും ഇല്ല നടിയാണ് ആക്രമിച്ചത് ഒരു വണ്ടിയിലിരുന്ന് ഡ്രൈവറായ വൾസർ സുനിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നിട്ട് പറയാം വീഡിയോ എടുത്തു എങ്ങനെയുണ്ട് പിടിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ കളം മാറ്റുന്ന നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കാമുകൻ വീട്ടിൽ വിളിച്ചെല്ലാം എന്തെങ്കിലും കായ്ക്കഴിഞ്ഞിട്ട് അവസാനം പിടിക്കപ്പെടുമ്പോൾ പല പെൺകുട്ടികളും കാലു പറഞ്ഞാൽ കണ്ടിട്ടില്ല അതാണിതെല്ലാം കള്ളക്കേസുകൾ കൊടുത്ത പെണ്ണുങ്ങളുടെ ലിസ്റ്റിൽ ഈ കന്യാസ്ത്രീയും മറ്റേ നടിയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട എല്ലാ കന്യാസ്ത്രീകളും അതായത് കൊല്ലപ്പെട്ടതെന്നു പറഞ്ഞാൽ കെണ്ടി ചാടി മരിച്ച കന്യാസ്ത്രീകളും അതുപോലെ തന്നെ ഈ ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ കാണാതായി കൊല്ലപ്പെട്ടെന്നൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഉണ്ട് മനസ്സിലായി ഇവരെല്ലാം കള്ളികളാണ് കള്ള കള്ളക്കേസുകളാണതെല്ലാം ഇവരെല്ലാം വെറുതെ വേണം ഈ പുരുഷന്മാരെല്ലാം വെറുതെ വിടണം ആ ഡൽഹി റേപ്പ് കേസ് മാത്രമേ ഉള്ളൂ ജെനുവൻ ആയിട്ടുള്ളൂ അവിടെ അഞ്ചാറ് പേര് കൊടുക്കരുത് അത് അത് ശരിയാണ് അത് അത് കറക്റ്റ് കേസാണ് കേട്ടോ അത് ആണുങ്ങളെ പീഡിപ്പിച്ചതാണ് ബാക്കിയുള്ളതൊന്നും തെളിവില്ല ഇവർ വന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല കാരണം അത്രയേറെ കള്ളക്കേസുകൾ കൊടുത്ത ഒരു ആളുകൾ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിലും ആണുങ്ങളാരും അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കാറുണ്ടോ പീഡിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ആണുങ്ങൾ കള്ളക്കേസ് കൊടുക്കുമോ അങ്ങനെ ഒരു കേസെടുക്കാൻ പറ്റുമോ ആരെങ്ങനെ കൊടുക്കുമോ പെണ്ണുകളെ പീഡിപ്പിക്കാത്തതുകൊണ്ടൊന്നുമല്ല പെണ്ണുങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട് അങ്ങനെ പീഡിപ്പിക്കാൻ പറ്റത്തില്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജാമ്യമില്ലേ ഗോവിന്ദജാമ്യം എന്ന ഒറ്റ കൈ ഉള്ള ഒരു മനുഷ്യനെ ശരിക്കും ഗോവിന്ദജാമിയ്ക്ക് ഒരു കയ്യോ കാല അങ്ങനെയൊന്നും പ്രശ്നമില്ലേ ആ ആ മനുഷ്യനെ പീഡിപ്പിച്ചപ്പോൾ കാല് പിടിച്ച് വീട് തലയടിച്ച് മരിക്കുമോ എന്തോ സംഭവിച്ചത് അതിനെ ഫ്രാങ്കോയും ഗോവിന്ദിയും തന്നെ പറ്റിയ എന്താ പ്രശ്നം എന്താ ഗോന്ദജാമിയും തോന്നുന്നു വെറുതെ വിടാത്തെ എത്രയും പെട്ടെന്ന് ഗോവിന്ദജാമിയും വെറുതെ വിടുന്നു അതുപോലെ തന്നെ ജിഷേന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവൾ ഇതുപോലെ ഒരു പാവപ്പെട്ട ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരേ പറഞ്ഞു ആ എന്തോ ആ അങ്ങനെ ഒരു ബംഗാളിയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചതിന് ശേഷം സാഡിസ്റ്റ് ആയിരുന്ന പെൺകുട്ടി പല രീതിയിലുള്ള രതി വൈകൃതങ്ങളിൽ ഏർപ്പെട്ടു എന്നിട്ട് ആത്മഹത്യ ചെയ്തു മനസ്സിലായോ അതും രതിമൂർച്ച എത്താൻ കഴിയാതെ അവസ്ഥയിൽ സ്വയം പീഡിപ്പിച്ച് മരിച്ച ഒരു ജിഷ എന്ന പെൺകുട്ടി കാരണം ഒരു പാവപ്പെട്ടവൻ്റെ രീതിയിലേക്ക് കിടക്കുകയാണ് അയാൾ എന്ത് എന്ത് തെറ്റാണ് ഇവർക്ക് ചെയ്തത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ പെണ്ണുങ്ങൾ എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ ഉടൻ തന്നെ അങ്ങ് പെണ്ണുങ്ങളുടെ സൈഡിലോട്ട് എല്ലാവരും കൂടെ അങ്ങ് പോയി നിൽക്കും എന്നിട്ട് അത് ആരായാലും എന്താ മാനസിക രോഗിയായാലും ബംഗാളി ആയാലും ഫ്രാങ്കോ ആയാലും റോബിനായാലും ഒരേപോലെ അങ്ങ് ട്രീറ്റ് ചെയ്യുക സാധാരണ മറ്റേ ഡിവോഴ്സ് കേസിനെ പോക്സോയിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ കോടതി അയാളെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ കേസ് കള്ളക്കേസ് അല്ലേ ആ കേസ് കള്ളക്കേസ് തന്നെയാണ് കാരണം നിങ്ങളുടെ കേസ് കള്ളക്കേസ് ആയിരുന്നോ ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടില്ലേ അപ്പം എന്താണ് മനസ്സിലാക്കുന്നത് ആ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമിത് കള്ളക്കേസ് കൊടുക്കരുത് കള്ളക്കേസ് ആര് കൊടുത്താലും നാളെ അത് എനിക്ക് എനിക്കിലവ കിട്ടത്തില്ലായിരിക്കും അത് വേറെ ചില നമ്മളെ ചുറ്റുമുള്ളവരെയൊക്കെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ കള്ളിക്കന്യാസ്ത്രീകളെ ഓരോ കള്ളത്തും കാണിച്ചിട്ട് പാവപ്പെട്ട അച്ഛന്മാരെ കൊടുക്കാൻ കേസ് കൊടുക്കുക കിണറ്റി ചാടുക വെള്ളത്തിൽ നീന്തി കളിക്കുക എന്നിട്ട് നീന്തറിയാത്തവളം വെള്ളത്തിൽ ചാടിയിട്ട് മുങ്ങി വലിച്ചെന്ന് വല്ലാത്തവരും അസുഖം തന്നെ എല്ലാത്തിനും എന്ത് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ് കുറേയണം കള്ളികൾ അത് കഴിഞ്ഞപ്പോൾ വേറൊരു കള്ളിയുണ്ടെന്നല്ലോ കന്യാസ്ത്രീ ലൂസിയോ ലൂസെന്നോ ലൂസാണോ ഇവർക്കൊക്കെ എല്ലാം കള്ളികളാണ് അവരൊന്നും പറയുന്ന ഒന്നും വിശ്വസിക്കരുത് അവരെല്ലാം കള്ളം പറയുന്നവരാ കർത്താവിൻ്റെ മണവാട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം മാത്രം കള്ളത്തരം നല്ല മനുഷ്യരായ ആണുങ്ങളോട് വിരോധം പുരുഷ വിരോധമാണ് ഇവർക്ക് പുരുഷ വിരോധം കാരണമാണ് ഇവർക്ക് കന്യാശ്രീ ആയത് പോലും മനസ്സിലായോ ഇല്ലേ കല്യാണം കഴിച്ച് ജീവിച്ചാൽ അറിയാമല്ലോ പുരുഷനോടൊപ്പം ജീവിക്കാനുള്ള മടി അവരോടുള്ള വെറുപ്പ് അവരോടുള്ള വിരോധം എന്താ കാരണം എന്നറിയത്തില്ല ചിലർക്ക് അങ്ങനെയൊക്കെയുണ്ട് അത് സൈക്കോളജിക്കൽ പ്രോബ്ലാണ് സൈക്കാറ്റിക് ഇഷ്യൂ ആണ് ഇറ്റ് ഇറ്റ്സ് സൈക്കാറ്റിക് പ്രോബ്ലം ആണോ മാനസികമായ ഒരു വിഭ്രാന്തിയാണ് പുരുഷന്മാരുള്ള വിരോധം അങ്ങനെ അവരെന്ത് ചെയ്യും അവർ പോയി കന്യാശ്രീയാവും അതല്ലേ പുരുഷന്മാരുടെ വിരോധമുണ്ട് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരുടെ ഇടപെടേണ്ട അതിനാണ് ഇവരൊക്കെ അന്യാസ്ട്രീയത് പക്ഷേ അപ്പം എന്ത് അവിടെ പക്ഷേ അച്ഛന്മാരുടെ ഇടയ്ക്കെ വന്നിങ്ങനെ വല്ല മിണ്ടോ വല്ല ചോദിക്കുകയോ പറയുകയോ ചെയ്യും അപ്പം തന്നെ എന്തു ചെയ്യും ഇവരുടെ വിരോധം തീർക്കാൻ വേണ്ടി ഇവർ പറയും പീഡിപ്പിച്ചെന്ന് പറയും അതുമല്ലെങ്കിൽ ഈ അച്ഛനെ പീഡിപ്പിക്കണം അവനെ എങ്ങനെയായാലും നമുക്ക് നശിപ്പിക്കണം എന്നും മനസ്സിന് അതിതീവ്രമായ പുരുഷവിരോധമുള്ള പെണ്ണുങ്ങൾ കെട്ടിച്ചാടികളയും അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും എന്തിനാണ് സംശയിക്കുന്നത് ഇവർക്കറിയാത് ഓക്കെ ഒരു കേസ് ചിലപ്പോൾ എന്ത് അഭയ അങ്ങനൊരു ഒരു കേസിനകത്ത് വന്നേ പിന്നെയാണ് ഈ പെൺകുട്ടികളെല്ലാം കണ്ടിപ്പോയി ചാടുന്നതാണ് അതിൻ്റെ സൈക്കോളജി അറിയത്തില്ലേ എവിടെയെങ്കിലും ഒരു 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 ആത്മഹത്യ ആണെന്നാൽ തുരുവറ തുരുതരുന്ന ചെറു അവിടെയൊക്കെ ആത്മഹത്യകൾ സംഭവിക്കും സിമിലർ ആത്മഹത്യകൾ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ട്രെൻഡാണ് നമ്മളീ കാണുന്നത് കണ്ടിച്ചാട്ടം ഈ കണ്ടിച്ചാടുന്നത് തന്നെ ഇതേപോലത്തെ കഥ പറയിക്കാനും അതുപോലത്തെ മാനസിക രോഗികളായ സ്ത്രീകളായിരിക്കും അവരെല്ലാം വിരോധമുള്ള സാഡിസ്റ്റുകളായിട്ടുള്ള അവർക്കൊക്കെ നേരത്തെ അറിയാതിരിക്കും ഇത് ഇത് ചെയ്യുന്നു പോലും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ചികിത്സിക്കുന്നുണ്ടാവുന്നില്ല ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അതുപോലും ഒരു ചികിത്സയ്ക്കും അത്ര തീവ്രമായ വിരോധം അതൊരു രോഗം തീവ്രമായ രോഗാവസ്ഥ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അവരവസാനും കെണ്ടിച്ചാടുന്നവരെ അവരെയൊക്കെ ആരെയാണ് കളിയാക്കാൻ അല്ലെങ്കിൽ ആരെയാ കുറ്റക്കാരാക്കുന്നത് ആരെ ശിക്ഷിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കോടതി നിൽക്കുമോ കൂട്ടിന് കോടതി പൊട്ടനല്ല അതെ മനസ്സിലാക്കി കോടതിയിൽ എത്തി അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് വിട്ടു കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ആ കന്യാസ്ത്രീ ഇനി ശിക്ഷിക്കാം ഒരു കന്യാസ്ത്രീയായിട്ട് ഒരു പെണ്ണായിട്ട് ഒരുത്തി പോലും ഇനി മേലിൽ ഇനി അത് പീഡിപ്പിച്ചാൽ പോലും പോലീസിലോ കോടതിയിലോ എത്തുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ നാലോ വട്ടം ചിന്തിക്കണം അവർ മനസ്സിലായോ പ്രത്യേകിച്ച് അതച്ഛനോ സ്വാമിയോ മന്ത്രസാധ്യാപകനൊക്കെയാണ് പിന്നെ പെട്ടെന്ന് വരെ നടക്കും എന്താണെന്ന് അറിയത്തില്ല പക്ഷേ പുരോഹിതന്മാർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെയായിട്ട് നടന്നു പോകാറുണ്ട് കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്ത് റോബിനെ പോലുള്ളവരൊക്കെ നമുക്ക് കിടക്കി കിട്ടും പക്ഷെ അല്ലാത്തവർ സൂക്ഷിക്കണം ഇനി മേലിൽ ഇതുപോലുള്ള ആളുകൾക്കെതിരെ എന്നെ പോലെയുള്ള ആൾക്കെതിരെ ഒന്നും ഫോൾസ് എലിഗേഷൻസായിട്ട് വരരുത് ഫേക്ക് കേസസ് കൊടുക്കാൻ മുതിരരുത് ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കണം ഇനി അഥവാ ചെറിയ രോഗത്തിലൊക്കെ ഒന്ന് പീഡിപ്പിച്ചാൽ പോലും കോടതിയിലേക്കും പോലീസിൻ്റെ അടുത്തേക്കും പോകുന്നതിന് മുമ്പ് രണ്ട് വട്ടം ചിന്തിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും